നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, പാലൈസ് അല്ലെങ്കിൽ മിൽക്ക് പോപ്സിക്കിൾ. ഇപ്പൊ മിൽക്ക് പോപ്സിക്കിൾ അല്ലെങ്കിൽ പാലൈസ് നമ്മൾ ചെറുതിലെല്ലാം കണ്ടിട്ടുണ്ടാവും, സൈക്കിള് പാലൈസ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി: പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്. ഇത്രയും മാത്രം മതി. ഇതിവിടെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ 1 കപ്പ് തിളപ്പിച്ച് ഫ്രിഡ്ജില് വെച്ച പാലാണ്, ഇത് തണുത്ത പാലാണ്. തിളപ്പിച്ച് ആറിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് ഞാൻ 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ആഡ് ചെയ്ത് നന്നായി ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായി മിക്സ് ചെയ്യുക. കാരണം മിൽക്ക് മെയ്ഡ് അടിയിൽ ഇരിക്കും. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പോപ്സിക്കൽ മോൾഡ് കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും, അതുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതില്ലെങ്കിലും പേടിക്കണ്ട, സാധാരണ നമ്മുടെ പേപ്പർ കപ്സ് ഉണ്ടാവും. പേപ്പർ കപ്സ് എല്ലാ വീട്ടിലും ഉണ്ടാവും, നമ്മുടെ സദ്യയിലൊക്കെ പായസം കുടിക്കാൻ വരുന്ന പേപ്പർ കപ്സ്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്കും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഇപ്പൊ എല്ലാവിടെയും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് ഇതിലോട്ട് ഇറക്കി കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത ശേഷം അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത ശേഷം അതിലോട്ട് ഈ സ്റ്റിക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ മോൾഡ് ഇല്ലാത്തവര് ഇറക്കി കൊടുക്കുക. ഫ്രീസറിൽ 8 അവേഴ്സ് വെക്കുക, അത്രേ ഉള്ളൂ. പോപ്സിക്കിൾ മോൾഡ് ഉള്ളവരാണെങ്കിൽ അതും ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് വാങ്ങാൻ കിട്ടണ്ട, ഇല്ലാത്തവർക്ക് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പോപ്സിക്കിൾ മോൾഡിലേക്ക് അതെല്ലാം ഒഴിച്ച് സ്റ്റിക്ക് എല്ലാം ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 8 അവേഴ്സ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അതായത് ഞാൻ ഇപ്പൊ തലേദിവസം രാത്രിയാണ് ഉണ്ടാക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഫോമായി നല്ല ഐസായി കിട്ടും. ഇനി നമുക്കിത് ഒരു, ഞാൻ ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ, ഇപ്പൊ നമുക്കിതിപ്പോ എടുക്കാൻ കിട്ടില്ല, ഇത്രയും ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അതുകൊണ്ട് ഏകദേശം 1-5 മിനിറ്റ് ഞാൻ കൗണ്ടറിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പോവാണ്. അതിനുശേഷം കണ്ടില്ലേ, നമുക്ക് സുഖമായി എടുക്കാൻ പറ്റും. നമ്മുടെ പാൽ ഐസ് റെഡി ആയിട്ടുണ്ട്. പാലുവെള്ളം വരുന്നുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഡെസിപ്പി എന്ന് പറയാൻ പോലും ഇല്ല, നമുക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പല ഫ്ലേവേഴ്സിൽ നമുക്ക് ചെയ്യാം. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.